നമസ്കാരം. ഇന്ന് നമുക്ക് ചെറുതെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗത്തെപ്പറ്റി നമുക്കൊന്ന് കേൾക്കാം. ഒരുപക്ഷെ പണ്ട് 10-12 വർഷക്കാലം ജീവനം എന്ന പരിപാടിയിലൂടെ എന്നെ പരിചയമുള്ളവർക്ക് ഈ രോഗവും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കാലിലുണ്ടാകുന്ന ആണിരോഗം. ആണിരോഗം എല്ലാവർക്കും അറിയാം, ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷത്തെയും നഷ്ടപ്പെടുത്തുന്ന, ഒരിടത്തും പോകാൻ പറ്റാത്ത, ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ നഷ്ടപ്പെട്ട് മുടന്തി മുടന്തി നടന്നു പോകുന്ന അവസ്ഥയിൽ കാൽ പാദം വിരലിൻ്റെ അടി തുടങ്ങി എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന കട്ടിയുള്ള സ്കിന്നോടുകൂടി വരികയും അവസാനം അത് ഡീപ്പ് റൂട്ടഡായിട്ട് അസഹ്യമായ വേദന, 7-8 സർജറി ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷവും വീണ്ടും ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ ഒരുപാട് പേർ എൻ്റെ അടുത്ത് വരാറുണ്ട്. വളരെ ഗുണകരമായ എൻ്റെ ചികിത്സാ അനുഭവമാണിത്, വളരെ ഗുണകരമാണ്. ഇത് നിങ്ങൾക്ക് ആശങ്ക വേണ്ട, ഈ മരുന്ന് ഗുണകരമായി തീരുമോ എന്നൊരാശങ്കയേ വേണ്ട. 100% ഗുണകരമായ ഒരു ഔഷധ പ്രയോഗമാണ് ഈ പറയുന്നത്. ഒരുപക്ഷേ എൻ്റെ പ്രേക്ഷകർക്ക്, എൻ്റെ രോഗികൾക്ക് അറിയാമായിരിക്കും ഈ യോഗം. എന്നിരുന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുന്നു, അത്രമാത്രം പ്രാധാന്യമുണ്ട്. 100% ഗുണകരമായ ഒരു പ്രയോഗം പറയുമ്പോൾ, പണ്ടൊക്കെ ഞാൻ ജീവനത്തിൽ പറയുമായിരുന്നു, തമ്പെടുത്ത് പറയുക എന്ന്. 4 മരുന്നുകൾ, പച്ചമഞ്ഞൾ, പച്ചക്കർപ്പൂരം, നീലത്തുരിശ്, മൈലാഞ്ചിയില, 4 മരുന്നുകൾ. പച്ചമഞ്ഞൾ വെട്ടിയെടുക്കുന്ന മഞ്ഞൾ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും. പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ വീടുകളിലെല്ലാം ഉണ്ട്, ചൂടമെന്ന് പറയും. പച്ചമഞ്ഞൾ പറയുമ്പോൾ പിന്നെ കർപ്പൂരം എന്ന് പറഞ്ഞാൽ മതി, പിന്നെ പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ രസം, അതുകൊണ്ട് പച്ചക്കർപ്പൂരം എന്ന് ഞാനും പറയുന്നേ ഉള്ളൂ. തുരിശ്, നീലത്തുരിശെന്നും പറയാം. പച്ച പറയുമ്പോൾ ഒരു നീല കളർ കൂടെ പറയാം, ഒരു കളർ പറയാൻ വേണ്ടി നീലത്തുരിശ് എന്ന് പറയുന്നേ ഉള്ളൂ. പിന്നെ മൈലാഞ്ചിയില, മൈലാഞ്ചിയില ഹെന്ന, കയ്യിലൊക്കെ അരച്ച് ഇടുന്ന മൈലാഞ്ചിയില, മൈലാഞ്ചി പൊടി വാങ്ങണ്ട, മൈലാഞ്ചിയില തന്നെ പറിച്ചെടുക്കണം പച്ചയ്ക്ക്. ഈ 4 മരുന്നുകളും സമഭാഗം ഒരു 25 വീതം എടുക്കുക, തൂക്കി തന്നെ എടുക്കണം. നിർബന്ധമായും ഏകദേശം രൂഹം വെച്ച് വേണ്ട, കാരണം തുരിശ് 25 ഒരു ചെറിയ പീസാണെങ്കിൽ 25 മൈലാഞ്ചിയില ഒരു കൈ നിറയെ വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. മൈലാഞ്ചിയില പറിച്ച് ഈർപ്പമില്ലാത്ത ഇല. അപ്പോൾ മൈലാഞ്ചിയില, പച്ചമഞ്ഞൾ, പച്ചക്കർപ്പൂരം, നീലത്തുരിശ് ഇവ സമഭാഗം. അമ്മിയിൽ ചരയ്ക്കാം, മിക്സിയിൽ പൊടിക്കാം, എങ്ങനെയാലും ഇത് മഷി പോലെ, അത് അല്പം പോലും കരടില്ലാതെ അത് പൊടിച്ചെടുക്കുക, അത് അരച്ചെടുക്കുക, അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ 100 4 അതിനെ ഒരു പാത്രത്തിലടച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ മതി. 10 വരും. നിങ്ങളുടെ കാലിൽ ആണിരോഗമുള്ള ഭാഗത്ത് ഈ മരുന്ന് പുറമേ വച്ച് കെട്ടിയിട്ട് വച്ച് അതിൻ്റെ പുറത്ത് പഞ്ഞ് വെച്ച് ബാൻഡേജ് ചെയ്യുക, കൂടെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 24 കഴിയുമ്പോൾ അടുത്ത് അത് മാറ്റിയതിന് ശേഷം പുതുതായിട്ട് കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ രാവിലെ വെച്ച് കെട്ടുക, ഓരോ 2 ആ ഭാഗത്ത്, ഈ മരുന്നിരിക്കുന്ന ഭാഗത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, 10 വെള്ളം ഒഴിച്ചു കൊടുക്കുക. 10 100 10 കൊണ്ട് ഏതാണ് രോഗവും എൻ്റെ അറിവിൽ ഭംഗിയായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത ആർക്കും തന്നെ ഈ രോഗം കുറേ മാറാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെയുള്ള ഔഷധ പ്രയോഗം വളരെ നിസ്സാരമാണ്. എത്രയോ സർജറികൾ കഴിഞ്ഞവർ, കാലിന് അകത്തേക്ക് 8-10 ഓരോ കാലിലുമുള്ളവർ, ചെരുപ്പിടാൻ പറ്റില്ല, ഷൂ ഇടാൻ പറ്റില്ല, നടക്കാൻ കഴിയില്ല, അതു കാരണം തന്നെ ജീവിതത്തിൻ്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നവർ, ചിലർക്ക് ആണി വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 വരും. അത് വരാതിരിക്കാനും കൂടെ സഹായിക്കും. ഇത് ചെറുതായിട്ടൊക്കെ ചിലർക്ക് വിരലിലൊക്കെ ചെറുതായിട്ട് തുടങ്ങും, പിന്നെ അതും കട്ടിയായി, ഹാർഡായി, ജീവിതത്തിൻ്റെ സന്തോഷത്തെയും സമയത്തെയും സമ്പത്തിനെയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന രോഗമാണ് ആണിരോഗം. ആണിരോഗത്തിന് വളരെ ഫലപ്രദമായ ക്യൂർ എന്ന് തന്നെ പറയാം. എനിക്ക് ആണിരോഗത്തിന് ഞാൻ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട്, പ്രോപ്പറായി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് മാറാത്ത ആരുമില്ല. ചിലരൊക്കെ 10 കെട്ടാൻ പറഞ്ഞാൽ 2 3 കെട്ടും, അത് കഴിഞ്ഞാൽ പ്രോപ്പറായി കെട്ടില്ല, 1 മറന്നു പോകും, പിന്നെ 2 കഴിഞ്ഞ് വീണ്ടും കെട്ടും. 10 ഞാൻ 10 കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയത് ഞായറാഴ്ചയായി, 10 ആ രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ചികിത്സയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ഗുണകരമായ, 100% ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ഉപയോഗിക്കുക, നിങ്ങളുടെ അടുത്ത് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. നമസ്കാരം.